ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റൂക്ക് എൻഡ് ഗെയിമാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും വൈറ്റിന് ഒരു റൂക്ക് ഉണ്ട് അപ്പ വൈറ്റ് പക്ഷേ ബ്ലാക്കിന് ഒരു കിങ് മാത്രമേ ഉള്ളൂ വേറെ ഇല്ല അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റെപ്പ് എണ്ണലൊന്നും ഇല്ല അതായത് അൻപത് അൻപത്താറ് അൻപത്തി നാല് സ്റ്റെപ്പ് എണ്ണൽ പറഞ്ഞിട്ടൊക്കെ റൂൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ അതില്ല നമുക്ക് പെട്ടെന്ന് എങ്ങനെ ചെക്ക്മേറ്റ് നൽകാം എങ്ങനെ തോൽപ്പിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അതിനു മുമ്പ് ഗായ്സ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ടുത്തുള്ള ബെല് വട്ടോണി ആകുമ്പോൾ താ അപ്പോൾ നേരെ വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ പൊസിഷൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു പൊസിഷനല്ലേ വൈറ്റിൻ്റെ എന്തായാലും വിജയിക്കും നിങ്ങൾക്കറിയാം പക്ഷെ അത് എങ്ങനെ വിജയിക്കും എത്രയും പെട്ടെന്ന് എങ്ങനെ വിജയിക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കിങ്ങിനെ നമ്മളുടെ ഈ ഒരു കിങ്ങിനെ നമുക്ക് ബ്ലാക്കിൻ്റെ കിങ്ങിനെ നമ്മൾക്ക് ഒരു ബോക്സിനകത്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഈ ഒരു അറ്റത്തേക്കോ അതുമല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു അറ്റത്തേക്ക് മാത്രം കൊണ്ടുവന്നിട്ട് ചെക്ക് മേറ്റ് നൽകാനാണ് നമ്മളുടെ ഉദ്ദേശം അതായത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാണെങ്കിൽ നമ്മളുടെ ബ്ലാക്കിൻ്റെ കിങ്ങിനെ നമ്മൾ സ്ക്വയർ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം തളച്ചിടണം തളച്ചു ഇടണം നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് അതായത് നമ്മളുടെ ബ്ലാക്കിൻ്റെ കിങ്ങിനെ സ്ക്വയർ രീതിയിൽ കൊണ്ടുവരണം പിന്നെയും ഒരു സ്ക്വയർ രീതിയിൽ കൊണ്ടുവരണം പിന്നെ സ്ക്വയർ രീതിയിൽ കൊണ്ടുവരണം അങ്ങനെ ഈ അറ്റത്ത് വരെ കൊണ്ടുവരണം അതായത് നമ്മുടെ ആ ഒരു സ്ക്വയർ രീതിയിലേക്ക് നമ്മൾ റൂക്കിനെ കൊണ്ടുവന്ന് വെക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടില്ല എനിക്കറിയാം ഞാൻ ഏതായാലും ആ ഒരു പ്രാക്റ്റിക്കലായിട്ട് കാണിച്ചു തരാം അപ്പോൾ അത് നോക്കാം വൈ ആദ്യം ആദ്യ നീക്കം വൈറ്റിൻ്റെതാണ് അതായത് നമ്മൾ റൂക്ക് മുകളിൽ കളിക്കുന്നു റൂക്ക് ഡി ഫോറ് അപ്പോൾ നിങ്ങൾക്ക് ഈ റൂക്ക് ഡി ഫോർ കളിക്കുന്ന ഉദ്ദേശം നിങ്ങൾക്കറിയാം ഇവിടെ ഒരു സ്ക്വയർ നിർമ്മിച്ചു നമ്മുടെ ഈ ഒരു ബ്ലാക്കിൻ്റെ കിങ്ങിന് ഈയൊരു സ്ക്വയർ വീടിയിട്ട് വെളിയിലേക്ക് പോകാൻ സാധിക്കില്ല അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സ്ക്വയർ നിർമ്മാണം കഴിഞ്ഞു അപ്പോൾ എന്തായാലും ബ്ലാക്ക് അടുത്തത് ഇതിനെ പ്രതികരിക്കുന്നത് കിങ്ങിനെ ഇവിടെ വെച്ചിട്ടായിരിക്കും കിങ്ങിനെ എഫ് സിക്സ് വെച്ചു അപ്പോൾ കിങ്ങിനെ എഫ് സിക്സ് കളിക്കുമ്പോൾ അടുത്തൊരു നമ്മുടെ ഈ ഒരു റൂക്കിന് പിന്നെയും മോളിൽ വയ്ക്കുന്നു റൂക്കിന് മോളിൽ വയ്ക്കുമ്പോൾ പിന്നെയും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അടുത്തൊരു സ്ക്വയർ നിർമ്മിച്ചു ഇതിൻ്റെ വെളിയിലേക്ക് പോകാൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ കിങ്ങിനെ പിന്നെയും ഇങ്ങോട്ട് കളിച്ചോ അപ്പോൾ നമ്മളുടെ വൈറ്റിന് കിങ്ങിൻ്റെ അകും മാറ്റാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വൈറ്റും കിങ് ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു കിങ് ബ്ലാക്ക് നമ്മളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സെൻടർ കളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഇപ്പോൾ സെൻടർ കളത്തിൽ പോകാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് മൂവ് കിട്ടാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് നീങ്ങി അപ്പോൾ ഇങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ അടുത്ത നമ്മൾ ഈ ഒരു റൂക്കിനടുത്തിട്ട് പിന്നെയും ഇവിടെ വെച്ചു കാരണം നമ്മൾ നമ്മളടുത്തൊരു സ്ക്വയർ കൂടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരകത്ത് സ്ക്വയർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ആ ഒരു മൂവ് നീക്കോടു കൂടി ബ്ലാക്കിന് സ്ക്വയറുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് വന്നു അപ്പോൾ ബ്ലാക്ക് പിന്നെ ഇവിടെ കളിക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെ കളിക്കുമ്പോൾ നമ്മുടെ കിങ്ങിനെ പിന്നെയും ഞാൻ ഇവിടെ ഇട്ടു പിന്നെ ഞാൻ അവിടെ ഇട്ടപ്പോ കിങ് പിന്നെ ഇങ്ങോട്ട് വന്നു അപ്പോൾ നമ്മുടെ കിങ് പിന്നെയും ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ കിങ്ങിന് വേറെ നിർവാഹമില്ലാത്തതുകൊണ്ട് തന്നെ കിങ് എന്ത് ചെയ്തു ഇങ്ങോട്ടേക്ക് പോയി അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ അടുത്തൊരു സ്ക്വയർ നിർമ്മാണം വരുന്നു നമുക്ക് ഇവിടെ രണ്ട് രീതിയിൽ കളിക്കാം രണ്ട് രീതിയിൽ കളിച്ചാലും കുഴപ്പം ഒന്നുമില്ല ഞാനിവിടെ ഇവിടെ എന്ത് ഒരു ചെക്ക് നൽകി അതായത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ അടുത്തൊരു സ്ക്വയർ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അതായത് സോറി ഗേഴ്സ് നമ്മളുടെ ബാക്കിലോട്ട് പോയി നമ്മൾ അടുത്തൊരു മൂവ് കളിച്ചു ഈ ഒരു മൂവിൽ നമ്മൾ അടുത്തൊരു സ്ക്വയർ കൂടി നിർമ്മിക്കുന്നു ഈ ഒരു സ്ക്വയർ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ചെറിയ സ്ക്വയറാണ് അപ്പോൾ നമ്മുടെ കിങ് ബ്ലാക്കിൻ്റെ കിങ് ഈ ഒരു സ്ക്വയറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവിടത്തേക്ക് എത്തിക്കണമെങ്കിൽ നമ്മളുടെ ബ്ലാക്കിൻ്റെ കിങ് ഇങ്ങോട്ടൊക്കെ പോകാം അതുമല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പോവാം ഇപ്പോൾ നമ്മൾ നോക്കാൻ വന്നത് ഇങ്ങോട്ടൊക്കെ പോവുകയാണ് അപ്പോൾ അങ്ങോട്ട് പോയാൽ നമ്മളുടെ കിങ് പിന്നെയും മുകളിലേക്ക് വന്നു കാരണം നമ്മൾ ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ സ്ക്വയർ കുറഞ്ഞുകൊണ്ടേ വരികയാണ് അപ്പോൾ ഇവിടെ കളിച്ചു ബ്ലാക്ക് കാരണം ഈ ഒരു റൂക്കിനെ എനിക്ക് അവിടെ നിന്ന് മാറ്റാൻ സാധിക്കില്ല ഞാൻ ഇവിടെ കളിച്ചു അവിടെ വെച്ചവിടെ പിന്നെയും ഇങ്ങോട്ടേക്ക് വന്നു ആ അപ്പോൾ ഇവിടെ കളിച്ചു അപ്പോൾ നിങ്ങൾക്ക് പിന്നെയും കാണാൻ സാധിക്കും എനിക്ക് പിന്നെയും ഒരു സ്ക്വയർ അതായത് ഞാൻ എനിക്ക് പിന്നെയും ഇത്ര സ്ക്വയർ ബ്ലാക്കിന് കൊടുക്കാൻ സാധിച്ചു അങ്ങോട്ട് കൂടി ബ്ലാക്കിന് എന്ത് ചെയ്തു ബ്ലാക്കിന് ഇങ്ങോട്ട് കളിക്കാം അങ്ങോട്ട് കളിച്ച കളിച്ചപ്പാട് ഞാൻ പിന്നെയും ഇങ്ങോട്ടേക്ക് കളിച്ചു ബ്ലാക്ക് ഇങ്ങോട്ടേക്ക് കളിച്ചു അപ്പോൾ റൂക്ക് ഞാൻ ഇവിടെ കളിച്ചു റൂക്ക് എവിടെ പാട് ബ്ലാക്കിൻ്റെ സ്ക്വയർ നീക്കാനുള്ള സ്ക്വയർ കാണുന്ന സ്ക്വയർ കുറഞ്ഞു കൊണ്ടു വന്നു ഇത്ര സ്ക്വയറിൽ മാത്രമേ എൻ്റെ ബ്ലാക്കിന് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ ഞാൻ അടുത്ത ബ്ലാക്ക് എന്ത് കളിച്ചതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കളിച്ചു അപ്പോൾ വൈറ്റ് ഇവിടെ കളിച്ചു ബ്ലാക്ക് ഇവിടെ കളിച്ചു വൈറ്റ് ഇവിടെ കളിച്ചു അവിടെ കളിച്ച പാട് ബ്ലാക്കിന് ഇവിടെ കളിച്ചു വേറെ ഒന്ന് കളിയില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ കളിച്ചു അപ്പോൾ വൈറ്റ് ഇവിടെ കളിച്ചു അപ്പോൾ ബ്ലാക്ക് ഇവിടെ കളിച്ചു വേറെന്ന് കളിയില്ലാത്തോണ്ട് തന്നെ അവിടെ കളിച്ചു അപ്പോൾ അടുത്ത് നമ്മൾ കിങ്ങിനെ ഇവിടെ കളിച്ചു കിങ്ങിനെ ഇവിടെ കളിച്ച പാട് നമ്മൾ റൂ ഈ ഒരു കിങ് ബ്ലാക്കിൻ്റെ കിങ് ഇവിടെ അടുത്ത് മാത്രമേ മൂവാൻ പറ്റൂ അല്ല അടുത്തൊരു മൂവ് കൊണ്ട് ഇവിടെ ബ്ലാക്ക് തോക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം എഴുതാനാണ് അടുത്ത മൂവെന്ന് അടുത്ത മൂവെന്ന് പറയുന്നത് സിമ്പിൾ മൂവാണ് നമ്മളൊരു വെയ്റ്റിംഗ് മൂവായി ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും നമ്മളുടെ ഏകദേശം ഈ ഒരു കിങ്ങിനെ നമ്മൾ ഇതിൻ്റെ മൂവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു മൂവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് എളുപ്പത്തിൽ ചെക്ക് മീറ്റ് നൽകാൻ സാധിക്കും അപ്പോൾ നമുക്ക് നോക്കാൻ എങ്ങനെയാണ് ചെക്ക് മീറ്റ് നൽകുന്നതെന്ന് നമ്മളൊരു വെയ്റ്റിംഗ് മൂവ് നൽകി ഒരു വെയ്റ്റ് മൂവ് നൽകുമ്പോൾ കിങ്ങിന് വേറെ ഒന്നു പോകാൻ സാധിക്കില്ല കാരണം ഏകദേശം എല്ലാ സ്ക്വയറും കൺട്രോളാണ് വൈറ്റിനാൽ ഈ ഒരു സ്ക്വയറും ഈയൊരു സ്ക്വയറും ഇതിലേക്ക് വരാൻ പറ്റില്ല ഇവിടെ വരാൻ പറ്റില്ല ഇവിടെ ഇവിടെ വരാൻ പറ്റില്ല ആകെ പോകാൻ പറ്റുന്നത് ഇവിടെ മാത്രമേ പോകാൻ പറ്റൂ അപ്പോൾ അവിടെ ബ്ലാക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബ്ലാക്ക് അവിടെ പോയി ബ്ലാക്ക് അവിടെ പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് മേറ്റ് നൽകി ഇങ്ങനെയാണ് നമ്മളുടെ പൊസിഷൻ വരുന്നത് നമ്മളൊരു മൂലേക്ക് കൊണ്ടുവന്നിട്ട് റൂക്കിനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ട് ചെക്ക് മേറ്റ് നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഒരു റൂക്ക് എൻ്റെ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടമുണ്ട് സെലക്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്